അൻവറിന് സമനില തെറ്റിയെന്നും ഇപ്പോൾ പറയുന്നത് പിച്ചും പേയുമാണെന്നും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. പറഞ്ഞു പറഞ്ഞ് അൻവർ പറയാണ് അത് കേരളത്തിലെ സി പി എമ്മുകാർക്ക് വേണ്ടിയാണ് പറയുന്നത്. 500,000 പാർട്ടി അംഗങ്ങളുണ്ട് ഈ കേരളത്തിൽ സി പി എമ്മിന്. 1,000,000 ലോക്കൽ കമ്മിറ്റികളും 40,000 പാർട്ടി ബ്രാഞ്ചുകളും ഒക്കെയുണ്ട്. അതിനൊക്കെ സെക്രട്ടറിമാരും ചുമതലക്കാരും എല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയാണ് പറയുന്നതെന്ന് ആരാ പറയുന്നത്? കേരള രാഷ്ട്രീയത്തിന്റെ ഗാലറിയിൽ നിന്നിട്ട് അകലെ നിന്നിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒന്നും പറഞ്ഞുകൂടാത്ത ഒരാൾ, ഇതിനെ സംബന്ധിച്ചൊന്നും ഇതിന്റെ എ ബി സി ഡി അറിയാത്ത ഒരാൾ സി പി എമ്മിന് വേണ്ടിയാണ് പറയുന്നത് എന്ന് കേരളത്തിലെ ലക്ഷക്കണക്കായ സി പി ഐ എമ്മിന്റെ അംഗങ്ങളുടെയും ആ അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന 10,000,000 പാർട്ടി ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും വിവിധ തലത്തിലുള്ള പാർട്ടി ഘടകങ്ങളുടെ ചുമതലക്കാരുടെയും വക്താവായി അൻവറിനെ ആരും കേരളത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോ ശത്രുക്കളുടെ കയ്യിലെ കോടാളി കൈയാണ്, ഒരു സംശയം അതിലില്ല. പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാ പറയുന്നത്? ഇത് മുഖ്യമന്ത്രി പിണറായി ഇത് ആകെ കൂടിയിട്ട് ആർക്ക് വേണ്ടിയാ? മരുമകന് വേണ്ടി ആരെ പറ്റിയാ പറയുന്നതെന്നറിയ? മുഹമ്മദ് റിയാസിനെ പറ്റിയാണ് പറയുന്നത്. ഇയാൾക്ക് മുഹമ്മദ് റിയാസ് ആരാണെന്ന് അറിയാമോ? മുഹമ്മദ് റിയാസ് ആരാണെന്ന് ഒന്ന് കാര്യങ്ങളൊന്നും കുറച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? മുഹമ്മദ് റിയാസിന്റെ ആകാശത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം ഓടളക്കി ഇറങ്ങി വന്നതാണോ? ആണോ? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? 12-13 വയസ്സുള്ളപ്പോ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പോലീസിന്റെ എത്ര മർദ്ദനങ്ങളാണ് കോഴിക്കോടിന്റെ പെരുമോരങ്ങളിൽ മുഹമ്മദ് റിയാസ് കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താനാണ് ഇത്തരം പ്രചരണങ്ങൾ. എന്തെല്ലാമാണ് എഴുന്നള്ളിക്കുന്നത്? ഒരു സമനില തെറ്റിയ ഒരാളെ പോലെ പിച്ചും പേയും പറയുക. പി വി അൻവറിനെതിരെ പിണറായിക്ക് പ്രതിരോധം തീർക്കാനാണെങ്കിൽ പോലും പി മോഹനൻ അടിവരയിട്ട് പറയുന്നത് മുഹമ്മദ് റിയാസിനെതിരെ പറഞ്ഞ വാക്കുകളും വാചകങ്ങളുമാണ്. അത് ആവർത്തിച്ചുകൊണ്ടാണ് മറുപടി പിച്ചും പേയും പറയുന്നുവെന്നാണ് പി മോഹനൻ പറഞ്ഞത്. അതിശക്തമായ പ്രതിരോധവും പ്രതികരണവും ഒക്കെ പി വി അൻവർ കുറേ കാലമായി നടത്തുന്നതാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ വിരോധമുള്ളവർക്കൊക്കെ എതിരെ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വേളിൽ ഇത് പിച്ചും പേയുമാണെങ്കിൽ അത് ആരാണ് എഴുതി വിടുന്നതെന്ന് ഒരുപക്ഷെ പി വി അൻവറിനെ കാട്ടി നന്നായി അറിയാവുന്ന മനുഷ്യനാണ് ശ്രീ പി മോഹനൻ. ബാക്കി ഞാൻ പറയുന്നില്ല ഇപ്പോൾ.